സത്യം പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷവാനും ഭാഗ്യവാനുമാണ്. കാരണം സിദ്ദിഖിനെ പോലെയുള്ള സംവിധായകനെ ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് ഏതൊരാളും ആഗ്രഹിക്കുന്നു. ഞാൻ വർഷങ്ങളായിട്ട് സിദ്ദിഖ് എടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെ എന്താണ്, നമുക്ക് വരട്ടെ ചെയ്യാൻ നല്ലൊരു സംഭവം വരാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഏതൊരു സംവിധായകനും പറയുന്ന അദ്ദേഹത്തിന്റെ, പ്രത്യേകിച്ച് അദ്ദേഹം റൈറ്ററും കൂടിയാണ്, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കഥാപാത്രം ഇന്ന ഒരാൾ ചെയ്താൽ നന്നാവും എന്ന് പൂർണ്ണമായിട്ട് വിശ്വാസം വരുമ്പോൾ മാത്രം അദ്ദേഹം ആരെയാണെങ്കിലും അപ്പൊ ഇത് കേൾക്കാത്ത ചില പേരുകള് കേൾക്കുമ്പോ അത് ജനങ്ങളെ മനസ്സിലാവും. അന്മൂറാൻ എന്ന് പറയുന്ന പേര് ഇതിന് മുമ്പ് കേട്ടത് ഇല്ല. പക്ഷെ ഗോഡ് ഫാദർ സിനിമ കണ്ടു കഴിഞ്ഞാൽ അന്മൂറാൻ ഘട്ടമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഫുക്രി എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുക്രിയിലെ എന്റെ കഥാപാത്രത്തിന്റെ പേര് ലക്കീന. ലക്കീനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ലക്കീന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിച്ചാലോ. സിദ്ദിഖിയുടെ കൂടെയുള്ള വോട്ടിംഗ് എക്സ്പീരിയൻസ് വളരെ സീനിയർ ആയിട്ടുള്ള സംവിധായകനുണ്ട്. അപ്പൊ സ്വഭാവമായിട്ട് ആദ്യത്തെ ദിവസം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് അദ്ദേഹം ചെയ്തിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെയാണ്, മമ്മുക്കാലാല ടെൻ ദിലീപട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് ചിലപ്പോൾ അവരുടേതായ സ്പേസും ഫ്രീഡും ഉണ്ടാവും, നമ്മളൊക്കെ എങ്ങനെയാണ് ചെന്ന് ചോദിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കരമായിട്ട് സിങ്കായി എന്നുള്ളതാണ്. ആക്ടേഴ്സിന്റെ കയ്യിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടതെന്ന് ഉള്ള കാര്യം ഒപ്പം അറിയാം. അപ്പൊ അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഫ്രീഡം കൊടുക്കും. അതിപ്പോ നായകനിൽ നിന്നും മാത്രമല്ല, കൂടെ അഭിനയിക്കുന്ന എല്ലാവർക്കും അതിന് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചിലത് മോശമാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട കേട്ടോ, മറ്റേത് മറ്റേതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഭയങ്കര ഒരു ക്വാളിറ്റി ഉള്ള ഒരു സംവിധായകനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വീണ്ടും വർക്ക് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ആഗ്രഹം തോന്നുന്നു. എല്ലാ കഥാപാത്രങ്ങളും പരീക്ഷിക്കുന്ന ഒരു ആക്ടർസ് ഒരു അസാധ്യമായിട്ട് അറിയാലോ ഫസ്റ്റ് എന്ന് പറയുന്നത് തന്നെ കോമഡിയാണ്. ആ കോമഡിയിലൂടെ തന്നെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങൾക്കുള്ള ഒരു കഥയാണ്. വളരെ സത്യസന്ധമായ കഥയിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. തമാശയിലൂടെയാണ് ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെ തന്നിട്ടത്. ഫാമിലിയായിട്ട് ഇന്ന് കണ്ട് കൊച്ചി പയ കൊച്ചിയല്ല, പിന്നെ കോഴിക്കോടാ.